സിനിമ മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു യുവനടിയെ തട്ടിക്കൊണ്ടുപോകുന്നവരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ അതിലൊരു പ്രമുഖന് പങ്കെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക്? പ്രമുഖന്മാർന്നാ ഞാൻ പറഞ്ഞത്, പ്രമുഖൻ എന്നല്ല. ഈ നടിമാരെ ചില നടികളെ തട്ടിക്കൊണ്ട് പോകൂ എന്ന് നമ്മൾ നിൽക്കുകയാണല്ലോ, അങ്ങനെയും കുഴപ്പമുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ഈ ആ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ആ പെൺകുട്ടിയെ കാറി കയറി ആക്രമിച്ചത് എവനാണെങ്കിലും അവനെയൊക്കെ നേരത്തെ നിർത്തി വെടിവെച്ച് കൊല്ലണമെന്ന് എൻ്റെ അഭിപ്രായം. ഈ കേരളത്തിലൊരു പെൺകുട്ടിക്ക് അവിടെ ഇഷ്ടമുള്ളവർ നമ്മൾ പോക്കോട്ടെ, നമുക്കെന്നെ കാര്യം, നമ്മളത് അന്വേഷിക്കേണ്ട കാര്യം നമുക്കെന്നെ. ആ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ആ പെൺകുട്ടിയെ, 18 വയസ്സ് കഴിഞ്ഞ് പെൺകുട്ടിയല്ലേ, അവിടെ അനുവാദത്തോടെ അവിടെ ജീവിതത്തെപ്പറ്റി അന്വേഷിക്കുന്ന ഇവിടെ ആർക്കും നേരെയില്ല. അതൊക്കെ മലയാളിയുടെ തലതെറിച്ച സ്വഭാവത്തിൻ്റെയാണ്. ഒരു പെൺകുട്ടിയുടെ നേരെ ഒരു പറ്റം ചന്തകൾ വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനെയൊക്കെ നിലക്കി നിർത്തണം. അതിന് പുറകിൽ ആരാണെങ്കിലും അവനെ പിടിച്ചിട്ടില്ല കാര്യം. ഇവിടെ ഒരു പ്രമുഖ നടന്ന ദിലീപിനെ പറ്റി ആരോപണം വന്നത് ഞാൻ വളരെ വിശദമായിട്ട് എന്ന് അന്വേഷിച്ചത്. ദിലീപിനെ ഇപ്പോൾ ഒരു പാവം, ഒരു മനുഷ്യന് നേരെ ഇടാന്ന് വിളിക്കാൻ കഴിവില്ലാത്ത ഒരു ശുദ്ധനായ മനുഷ്യനാണ് ദിലീപ്. അങ്ങേരെപ്പറ്റി ആ ആരോപണം ഉണ്ടാക്കുന്നത് പോലും ഈ കള്ളക്കശ്മല കൂട്ടങ്ങളുടെ ഗൂഢാലോചന ഫലമാണ്. ഈ പ്രശ്നമുണ്ടായ ഉടനെ അവിടെ സിനിമാ ലോകം എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പ്രമുഖ സിനിമാടി ഇത് ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സിനിമാടിക്ക് അറിയാമല്ലോ ഗൂഢാലോചന, അവരെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ സത്യം ആരെന്ത് അഭിപ്രായപ്പെടുന്ന നടത്തി എന്താണ് എൻ്റെ ശരീരത്തിൽ തൊടാൻ എൻ്റെ അനുവാദമില്ലാതെ ആരും തുനിയേണ്ട കാര്യമില്ലല്ലോ. ആ പെൺകുട്ടി എത്ര പരിശുദ്ധിയുള്ളതാണ് അല്ലെ, പരിശുദ്ധി ഇല്ലാന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ ജോലിയല്ല. ആ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ രാത്രി സമയത്ത് ആ പെൺകുട്ടിയെ ഓടിച്ചു പോയ ആ പെൺകുട്ടി പോയ കാറിനകത്ത് ഡ്രൈവറും കൂടി ഗൂഢാലോചന നടത്തി അകത്ത് കയറിയ പെൺകുട്ടിയെ ഞാൻ അറിഞ്ഞത് ശരിയാണ് നഗ്നമാക്കി ഫോട്ടോ വരെ എടുത്തു എന്ന് അറിയുന്നു, എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. ഒരു സംശയമില്ല, ഇവൻ ആരാണെങ്കിലും അവനെ വെടിവെച്ച് കൊന്നാൽ പോലും തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ആരാണെങ്കിലും വേണ്ടെങ്കിൽ, അത് എത്ര വലിയവനാണെന്നും വേണ്ടെങ്കിൽ അവൻ്റെ ഒരു നടപടി വേണം. നമ്മുടെ പോലീസ് എന്തിനാ നീ മഞ്ഞ അന്വേഷിച്ച് നടക്കുന്നത്? മഞ്ഞ നീല അന്വേഷിച്ച് നടക്കുന്ന ജോലിയല്ല പോലീസിന്. കുറ്റവാളികളെ ശിക്ഷിക്കണം, അതിൻ്റെ സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പോഴത്തെ പോലീസ് ഈ അന്വേഷണത്തിൽ കൊള്ളാവുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത് അവരിൽ നിന്ന് ശരിയായ നടപടി ഉണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയപ്പോൾ. ഞാൻ ഒരു ഉദാഹരണം, മജീഷ കേസ്. ഞാൻ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട് അധികം താമസിയാതെ അമ്മയും ചേച്ചി ആശുപത്രി കിടന്നു. ഞാൻ അമ്മയോട് വളരെ വിഷമമായിട്ട് സംസാരിച്ചു. ചേച്ചിയോട് സംസാരിക്കാൻ നിങ്ങളുടെ ചേച്ചി സംസാരിക്കാൻ തയ്യാറില്ല, അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാനൊന്നും മിണ്ടാതെ. ഞാൻ അന്വേഷിച്ചപ്പം ജിഷ മരിച്ചതല്ല പലർക്കും ദുഃഖം, നട്ടം എന്നാ കിട്ടുമെന്നുള്ള അതിൻ്റെ വീതം കിട്ടുന്നതാണ്. ആ രീതിയിലുള്ള മാനസിക നിലയിലുള്ള ബന്ധുക്കളൊക്കെ ഈ നാട്ടിലുണ്ടായി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്ന വിവാദമാണ്, ആ വിവാദം ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. എൻ്റെ അനുഭവം വളരെ ദുഃഖകരമാണ്. ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടാൽ കള്ളനെ കൊലപാതകം പിടിക്കുക എന്നുള്ളതിനപ്പുറത്ത് എനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്ന നിലയിലേക്ക് ബന്ധുക്കളൊക്കെ പോകുന്നത് ദുഃഖകരമാണ്. ഇവിടെ ഒരു സ്ത്രീ എന്നുള്ളതാണ്, അത് സിനിമാ നടിയാണെന്നും വേണ്ടിയില്ല, ധർമ്മക്കാരത്തെ സ്ത്രീയാണെന്നും വേണ്ടിയില്ല, ഒരു സ്ത്രീത്വത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം, അത്രേ ഉള്ളൂ. പലപ്പോഴും അത് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിൽ മാത്രം സ്ത്രീ ശാക്തീകരണം, പിങ്ക് പെട്രോളിയം, അങ്ങനെ അങ്ങനെ പല പല പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ടെങ്കിലും ഒന്നും ഫലവത്താവുന്നില്ല എന്ന് തന്നെ ഇതൊക്കെ സൂചിപ്പിക്കുന്നു. ഫലവത്താവുന്നുണ്ട്. സ്ത്രീ ഒരു ഉദാഹരണം പറയാം, പണ്ടുകാലത്ത് ഈ സ്ത്രീ ശാക്തീകരണം വളരെ കേരളത്തിൽ വിജയിച്ചല്ലോ, നമ്മുടെ കുടുംബശ്രീ പദ്ധതികൾ. പണ്ടുകാലത്ത് ഒരു പെണ്ണുണ്ടെങ്കിൽ എന്നെ കെട്ടിയൊരു തൊഴിൽ കൊണ്ടുകൊണ്ട് കിടന്നോണം, ഒരു സാരി വേണം, ബ്ലൗസ് വേണം, ഇതെല്ലാം കെട്ടിയൊരു കാലം പിടിക്കാൻ, അപ്പൻ്റെ കാലം പിടിക്കും, ആങ്ങളുടെ കാലം പിടിക്കണം. ഇപ്പോൾ പെൺകുട്ടികൾ അവരവരുടെ വിദ്യാഭ്യാസം നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, അവർക്ക് ശമ്പളമായിട്ടുണ്ട്. പഴയ പോലെ ഒന്നും പെണ്ണുങ്ങളെ എടുത്ത് പോസറക്കാൻ ചെന്ന പെണ്ണുങ്ങൾ തമ്മിൽ അടിവെച്ചു കൊടുക്കും. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് സ്വാഭാവികമായി ഇപ്പം അഹങ്കാരം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്കൊരു ഇച്ചിരി അഹങ്കാരം ഇരുന്നോട്ടെ, ഇപ്പോഴേ നന്നാവും, അതാണ് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ശക്തി ഇനിയും വേണം വേണം. പിന്നെ എന്ത് പറഞ്ഞാൽ സ്ത്രീക്ക് ദൗർബല്യം ഉണ്ടെന്ന്, ഒരു പുരുഷൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ, അത് ജന്മനാ ഉള്ള പ്രശ്നമല്ലേ, അത് ശാരീരിക പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ കീഴ്പ്പെടുത്തിക്കളയാം പുരുഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങി എങ്ങനെ നോക്കുന്നത്? അപ്പം നിയമം അനുസരിച്ച് അവനെ തടയണം. അതിനുള്ള നടപടികളൊക്കെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ ശരിയായി നടപ്പാക്കുന്നുണ്ടെന്ന് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ആ കാര്യത്തിൽ
കേരള സർക്കാർ ശക്തമായി ഇടപെടണം, ശക്തമായി നിയമം നടപ്പാക്കണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.